ഹായ് എല്ലാവർക്കും അമ്പാടി റെസിപ്പീസിലേക്ക് സ്വാഗതം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ അപ്പം 2021 തുടങ്ങി 2020 എല്ലാവർക്കും കഷ്ടപ്പാടായിരുന്നു കൊറോണയും ആ കൊറോണ സമയത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പം ഇനി വരുന്ന ഈ 2021 എല്ലാവർക്കും ഐശ്വര്യവും സമാധാനവും സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്ന് ഒരു പുതിയ വീഡിയോ ആണ് അതായത് ഇന്നത്തെ വീഡിയോ ഒരു വിശേഷമുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് അവർ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു തന്നു അങ്ങനെ പുറത്തോട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് ബീഫ് റോസ്റ്റാണ് അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിലോട്ട് കാണിക്കാം അപ്പോൾ എല്ലാവർക്കും ഇതിഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമുക്കിനി റെസിപ്പിയിലേക്ക് കടക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 കിലോ ബീഫാണ് അത് നമുക്ക് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ഇവിടെ നല്ല ബീഫ് കിട്ടും നമ്മുടെ ചാല നാട്ടിൽ ഈ 3 കിലോ ബീഫ് എന്ന് പറയുമ്പോൾ നിങ്ങളാരും ഞെട്ടണ്ടായിട്ട് അവിടത്തേക്ക് വാങ്ങിച്ചതല്ല ഇതെനിക്ക് ഓർഡർ കിട്ടിയതാണ് അപ്പം ഞാൻ വിചാരിച്ച് എന്തായാലും ഇതെടുക്കുമ്പോൾ ഈ വീഡിയോയും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ റെസിപ്പി ഈ ചാനലിലേക്ക് ഇട്ടിട്ടുള്ളത് മുറിച്ചതിന് ശേഷം ഇത് നന്നായി കഴുകിയെടുക്കാം ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസിലേക്ക് കടക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി മീറ്റ് മസാല പിന്നെ കാശ്മീരി മുളക് പൊടി വേണം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പിന്നെ ചെറുതായി അരിഞ്ഞ വലിയ ഉള്ളി തേങ്ങാക്കൊത്ത് തക്കാളി നല്ലവണ്ണം കഴുകിയെടുത്ത ബീഫ് കുക്കറിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു പേസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി നമ്മുടെ പട്ട കറാമ്പൂല്ലേ അത് പിന്നെ പെരിഞ്ചീരകം ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുക നല്ല പേസ്റ്റ് പോലെ അരക്കണേ ഇനി നമുക്ക് ഈ ബീഫിലോട്ട് അരച്ചെടുത്ത ആ പേസ്റ്റ് പോലില്ല നേരത്തെ പറഞ്ഞത് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലോട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഞാനിതിൽ അളവ് അറിയാത്തത് കൂടുതൽ ബീഫ് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ എത്രയോ ബീഫ് അരച്ച് അളവ് ചേർത്ത് കുഴച്ചെടുക്കുക അതിലോട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് വിനാഗിരിയാണ് അത് ബീഫ് നല്ലവണ്ണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ പപ്പായ കറുമുറി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് ബീഫ് വേവിക്കുമ്പോൾ പപ്പായ ഇട്ടാൽ പെട്ടെന്ന് വെന്ത് കിട്ടും പിന്നെ വേറൊരു ടിപ്പും കൂടി പറഞ്ഞുതരാം നമ്മളെ ഉലുവയില്ലേ ഉലുവ ഒരു 2-3 ഇട്ടാലും ബീഫ് നല്ലവണ്ണം വെന്ത് കിട്ടും ഉലുവേൻ്റെ അളവ് കൂടിയാൽ കയ്പ് ഉണ്ടാവും അതുകൊണ്ട് കുറച്ചേ ഇടാൻ പാടുള്ളൂ അപ്പോൾ ഈ 3 ടിപ്പും വിനാഗിരി പപ്പായ നമ്മുടെ ഉലുവ ഇത് 3 നിങ്ങൾ ചെയ്തു നോക്കിയ വീട്ടിൽ അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവും നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് അരമണിക്കൂർ മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനിയൊരു കുക്കറിലാക്കി ഇത് വേവിച്ചെടുക്കാം ഒരു 4-5 വിസിലാകുമ്പോഴേക്ക് ഇത് വെന്ത് കിട്ടും ദാ വിസിലെല്ലാം പോയി ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം നമ്മുടെ ബീഫ് റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് ഞാൻ ഷാളോ ഫ്രൈ ആണ് ചെയ്യുന്നത് ഈ ബീഫ് ഒന്ന് വറുത്തെടുക്കാം
നല്ലവണ്ണം മുരിയൊന്നും വേണ്ട കേട്ടോ, അതാ ഞാൻ പറഞ്ഞ ഷാളോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയെന്ന്. ഇനി എല്ലാ ബീഫും ഇതുപോലെ ഞാൻ ഷാളോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത പണിയിലേക്ക് കടക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടാവുമ്പോൾ തേങ്ങ കൊത്തിട്ട് നമുക്കൊന്ന് നന്നായി വാട്ടിയെടുക്കാം. തേങ്ങ കൊട്ടൊന്ന് വാടി വന്നതിന് ശേഷം അതിലോട്ട് വെളുത്തുള്ളി ചേർക്കുന്നു. വെളുത്തുള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നു. ചെറുതായി അരിഞ്ഞ പച്ചമുളക്, പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ്. അതും കൂടി മിക്സ് ചെയ്ത് നന്നായി വാട്ടിയെടുക്കാം. ഇതിൽ ശരിക്കും ചെറിയുള്ളിയാണ് കേട്ടോ ടേസ്റ്റ്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് നമ്മുടെ വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്. ചെറിയുള്ളി മാത്രം ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറിയുള്ളിൻ്റെ വില കൂടുതലുകൊണ്ടാണ് വലിയ ഉള്ളിയും കൂടി ഞാനിതിലേക്ക് ആഡ് ചെയ്തത്. ഇനി അതിലോട്ട് ചേർക്കാൻ പോകുന്നത് തക്കാളി. ഇനി ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി. നമുക്ക് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ, അതിന് പകരം കാശ്മീരി മുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ നമ്മൾ മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. മീറ്റ് മസാലയും കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അത് നന്നായി റോസ്റ്റ് ചെയ്ത് വരണം കേട്ടോ. ഈ ഉള്ളിയും അത് ഇതുമെല്ലാം നല്ലോണം വെന്തുടഞ്ഞ പരുവാകുമ്പോൾ നമ്മൾ നേരത്തെ ഷാളോ ഫ്രൈ ചെയ്ത് വെച്ച ബീഫ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീഫ് നന്നായി ഇളക്കി യോജിപ്പിച്ച് അത് നല്ലോണം റോസ്റ്റ് ചെയ്ത് വരണം കേട്ടോ. ഇതാ ഇപ്പം നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായി മിക്സ് ചെയ്താൽ നല്ലോണം മിക്സ് ചെയ്ത് നല്ല റോസ്റ്റ് പരുവത്തിൽ വരണേ. ഇതാ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇത് കാണുമ്പം തന്നെ കൊതിയാവുന്നില്ലേ. അപ്പോൾ എല്ലാവരും വായിന്ന് വെള്ളം വരുന്നുണ്ടാവും അല്ലേ. നമുക്കിത് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാൻ ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ പോകുന്നത്, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ആ കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.